ഹലോ, സ്വാഗതം. ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് അഥവാ ONDC എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഓൺലൈൻ വീഡിയോ നിങ്ങളെ സഹായിക്കും. ഈ പഠന മൊഡ്യൂളുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവയെക്കുറിച്ച് പഠിക്കാം. ONDC നെറ്റ്വർക്കിലൂടെ ഇ കൊമേഴ്സിലെ വിവിധ പ്രക്രിയകളും നയങ്ങളും മികച്ച രീതികളും ONDC നെറ്റ്വർക്കിലൂടെ നിങ്ങളുടെ ഡിജിറ്റൽ ഓപ്പറേഷൻസ് എങ്ങനെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യാം. ഇനി പറയുന്ന പഠന മൊഡ്യൂളുകൾ ONDC നെറ്റ്വർക്കിൽ ലൈവായ സെല്ലർ നെറ്റ്വർക്ക് പങ്കാളികൾക്കുള്ളതാണെന്ന കാര്യം ശ്രദ്ധിക്കുക. അവരെ മാർക്കറ്റ് സെല്ലർ നോഡ് അഥവാ MSN എന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നു. കൂടാതെ അവർ വിൽപ്പനക്കാരുമായി ഇടപഴകുകയും അവരുടെ ഡിജിറ്റൽ കാറ്റലോഗ് ഓപ്പൺ നെറ്റ്വർക്കിലുടനീളം വാങ്ങുന്നവർക്ക് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന സെല്ലർ അഗ്രഗേറ്റർമാരാണ്. അവർ സ്വന്തമായി ഒരു ഇൻവെന്ററിയും കൈവശം വയ്ക്കുന്നില്ല. കൂടാതെ പ്യുവർ പ്ലേ മാർക്കറ്റ് പ്ലേസുകളായി പ്രവർത്തിക്കുന്നു. എന്നിരുന്നാലും ഇൻവെന്ററി സെല്ലർ നോഡ് അഥവാ ISN വിഭാഗത്തിൽ പെടുത്തിയിട്ടുള്ള വിൽപ്പനക്കാർ, അതായത് ഓപ്പൺ നെറ്റ്വർക്കിലെ പങ്കാളികൾ എന്ന നിലയിൽ അവരുടെ സ്വന്തം സാധനങ്ങൾ വിൽക്കുന്ന വിൽപ്പനക്കാർക്കും ഈ മൊഡ്യൂൾ ഉപയോഗപ്രദമാണ്. നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ONDC നെറ്റ്വർക്കിലെ ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസിനും ടെക്നോളജി സർവീസ് പ്രൊവൈഡർമാർക്കും മറ്റ് ഇക്കോസിസ്റ്റം പാർട്ടിസിപ്പൻസിനും പ്രത്യേക മൊഡ്യൂളുകൾ ഉണ്ടാകും. ആദ്യം ഇ കൊമേഴ്സിന്റെ നിലവിലുള്ള മോഡൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. കൂടാതെ ഇ കൊമേഴ്സിന്റെ ഓപ്പൺ നെറ്റ്വർക്ക് മോഡൽ അവയിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാണെന്നും, ഇ കൊമേഴ്സിന്റെ നിലവിലെ മാതൃകയിൽ വാങ്ങാൻ സാധ്യതയുള്ളയാൾ ഒരു ഉൽപ്പന്നത്തിനായി മൊബൈൽ ഷോപ്പിംഗ് ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ തിരയുന്നു. നൽകിയിട്ടുള്ള ഉൽപ്പന്ന വിശദാംശങ്ങളിൽ വിവിധ വിൽപ്പനക്കാരിൽ നിന്നുള്ള പ്രസക്തമായ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ വാങ്ങുന്നയാൾ വാങ്ങാൻ തീരുമാനിക്കുന്നു. വാങ്ങുന്നയാൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുന്നു. തുടർന്ന് പേയ്മെന്റ് നടത്തി ഓർഡർ സ്ഥിരീകരിക്കുന്നു. ഓർഡർ സ്ഥിരീകരിച്ച ശേഷം ഇ കോം പ്ലാറ്റ്ഫോം വിൽപ്പനക്കാരന്റെ ലൊക്കേഷനിൽ നിന്ന് വാങ്ങുന്നയാളുടെ വിലാസത്തിലേക്ക് ഉൽപ്പന്നത്തിന്റെ ഡെലിവറിക്കുള്ള നടപടി ആരംഭിക്കുന്നു. ഒരു വിൽപ്പനക്കാരന്റെ വീക്ഷണകോണിൽ നിന്ന് നാം ഈ നടപടി നോക്കുകയാണെങ്കിൽ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഉൽപ്പന്നം വാങ്ങുന്നയാൾ കാണുന്നതിന് വളരെ മുമ്പ് ഇത് ആരംഭിച്ചു. ഓൺലൈൻ വിൽക്കാൻ താല്പര്യമുള്ള വിൽപ്പനക്കാരുമായി ഇടപഴകുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇത് ആരംഭിച്ചത്. രജിസ്ട്രേഷൻ, വിൽപ്പനക്കാരന്റെ പ്രോഡക്റ്റ് ഇൻവെന്ററിയുടെ വിശദമായ ഡിജിറ്റൽ കാറ്റലോഗ് സൃഷ്ടിക്കൽ തുടങ്ങി നിരവധി ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു. സാധാരണയായി വിൽപ്പനക്കാരനുമായി ബന്ധപ്പെടുന്നത് മുതൽ ഓർഡർ ഡെലിവറി വരെയുള്ള എല്ലാ വശങ്ങളും ഷോപ്പിംഗ് ആപ്ലിക്കേഷന്റെ അധീനതയിലും നിയന്ത്രണത്തിലുമാണ്. ഇങ്ങനെയാണ് ഒരു സാധാരണ ഡിജിറ്റൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത്. ഇ കൊമേഴ്സിന്റെ ഓപ്പൺ നെറ്റ്വർക്ക് മോഡൽ കുറച്ചൊക്കെ സമാനമാണെങ്കിലും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇങ്ങനെ നമുക്ക് നോക്കാം. ആദ്യത്തെ വ്യത്യാസം, ബണ്ടിൽ ചെയ്യാത്ത സെറ്റപ്പ്. ഇ കൊമേഴ്സിന്റെ നിലവിലെ മാതൃകയിൽ വാങ്ങുന്നയാളുടെ ഷോപ്പിംഗ് അനുഭവവും സെല്ലർ മാനേജ്മെന്റും നിയന്ത്രിക്കുന്നത് ഒരു ബയർ എക്സ്പീരിയൻസ്. ഓപ്പൺ നെറ്റ്വർക്ക് മോഡൽ ഈ സംയോജിത സജ്ജീകരണത്തെ ബണ്ടിൽ ചെയ്യാത്ത നിരവധി ഘടകങ്ങളായി വിഭജിക്കുന്നു. അതിൽ ഓരോ ഘടകവും വ്യത്യസ്ത എന്റിറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത്. ബയർ എക്സ്പീരിയൻസ്, സെല്ലർ മാനേജ്മെന്റ്, ഡെലിവറി ഫുൾഫിൽമെന്റ് എന്നിങ്ങനെ അവർ വഹിക്കുന്ന റോളുകളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് ഈ എന്റിറ്റികൾ. ONDC നെറ്റ്വർക്കിലെ ഒരു പാർട്ടിസിപ്പന്റ് ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ്, സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ്, ലോജിസ്റ്റിക് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് എന്നിവയുടെ രൂപത്തിലാകാം. എത്ര നന്നായി ചെയ്യാം എന്നിവയിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ആക്സസ് ചെയ്യാവുന്ന ഒരു ഷോപ്പിംഗ് ഇന്റർഫേസ് ഉപയോഗിച്ച് വാങ്ങുന്നവരെ അവതരിപ്പിക്കുന്നത് ഈ റോളിൽ ഉൾപ്പെടുന്നു. ഉൽപ്പന്നങ്ങളുടെയോ സേവനങ്ങളുടെയോ തിരയിലും കണ്ടെത്തലും സുഗമമാക്കുന്ന ടൂളുകളുടെ ഒരു കൂട്ടം ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഒന്നിലധികം വിൽപ്പനക്കാരിൽ നിന്നുള്ള ഓഫറുകൾ കാണാനും നിർദ്ദിഷ്ട ഉൽപ്പന്നങ്ങൾക്കോ സേവനങ്ങൾക്കോ ഓർഡറുകൾ നൽകാനും സ്ഥിരീകരിക്കാനും ഒരു ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് വാങ്ങുന്നവരെ അനുവദിക്കുന്നു. പേയ്മെന്റുകൾ പ്രോസസ് ചെയ്യുന്നതിന് ആവശ്യമെങ്കിൽ അവരുടെ ഓർഡറുകളുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കുന്നതിന് ഈ ടാസ്കുകൾ ONDC നെറ്റ്വർക്കിനുള്ളിലെ ഒരു ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെ ഉപഭോക്താവുമായി ഇടപഴകുന്ന ചുമതലകളെ പ്രതിനിധീകരിക്കുന്നു. മറ്റൊരു റോൾ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് എന്ന് വിളിക്കപ്പെടുന്നു. വിൽപ്പനക്കാരുമായി ബന്ധപ്പെടുന്നതിനും ഒരു വിൽപ്പനക്കാരന്റെ ഉൽപ്പന്ന കാറ്റലോഗിന്റെ ഡിജിറ്റൽ പ്രാതിനിധ്യം സൃഷ്ടിക്കുന്നതിനും ഓർഡറുകൾ സ്വീകരിക്കുന്നതിനും മാനേജ് ചെയ്യുന്നതിനും വേണ്ടി വിൽപ്പനക്കാർക്ക് ഒരു ഡാഷ്ബോർഡ് നൽകുന്നതിനും, കൂടാതെ ഡെലിവറി വൈകുക, മോശം ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട കസ്റ്റമർ പരാതി പരിഹരിക്കുന്നതിന് വിൽപ്പനക്കാരുമായോ
ലോജിസ്റ്റിക് സെല്ലർ എൻ പി യുമായോ ഏകോപനം നടത്തുന്നതിനും ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ഉത്തരവാദിയാണ്. ശ്രദ്ധ ഓർഡർ പൂർത്തീകരണത്തിലേക്ക് തിരിയുമ്പോൾ സുപ്രധാനമായ മൂന്നാമത്തെ ഒരു എൻറ്റിറ്റി ഉയർന്നുവരുന്നു, ലോജിസ്റ്റിക് സെല്ലർ എൻ പി. ഓപ്പൺ നെറ്റ്വർക്കിന്റെ ബണ്ടിൽ ചെയ്യാത്ത സെറ്റപ്പ് വിൽപ്പനക്കാർക്ക് ഡെലിവറിക്കും ഓർഡർ നിറവേറ്റുന്നതിനും വേണ്ടി രണ്ട് ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഓൺ നെറ്റ്വർക്ക് ലോജിസ്റ്റിക്സ്, ഓഫ് നെറ്റ്വർക്ക് ലോജിസ്റ്റിക്സ്. സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ഓൺ നെറ്റ്വർക്ക് ലോജിസ്റ്റിക്സ് തെരഞ്ഞെടുത്തുവെന്ന് വെക്കുക. തുടർന്ന് ONDC നെറ്റ്വർക്ക് രജിസ്റ്റർ ചെയ്ത ലോജിസ്റ്റിക്സ് സെല്ലർ എൻ പികളുടെ ഒരു ലിസ്റ്റ് അവതരിപ്പിക്കുന്നു. അത് അനുയോജ്യമായ ലോജിസ്റ്റിക്സ് സൊല്യൂഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു. വിൽപ്പനക്കാരനെ അവരുടെ ലോജിസ്റ്റിക് ആവശ്യകതകൾക്ക് അനുയോജ്യമായ ഒന്ന് തെരഞ്ഞെടുക്കാം. ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ഓഫ് നെറ്റ്വർക്ക് ലോജിസ്റ്റിക്സ് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനർത്ഥം അവർക്ക് അവരുടെ ഡെലിവറി ഫ്ലീറ്റ് ഉപയോഗിക്കാനോ ഒരു മൂന്നാം കക്ഷി ലോജിസ്റ്റിക് പ്രൊവൈഡറെ ഏർപ്പെടുത്താനോ കഴിയുമെന്നാണ്. ഇത് സാധാരണയായി 3PL പ്രൊവൈഡർ എന്നറിയപ്പെടുന്നു. ഇവ ONDC നെറ്റ്വർക്ക് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഏതൊരു എന്റിറ്റിക്കും അത് നിർവഹിക്കുന്ന റോളിനെ അടിസ്ഥാനമാക്കി ONDC നെറ്റ്വർക്കിൽ ഒരു ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റായോ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റായോ അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റായോ ചേരാനാകും. അത് ആ എന്റിറ്റിയുടെ സേവനശേഷി അല്ലെങ്കിൽ ആവശ്യകതകൾ അനുസരിച്ചായിരിക്കും നിർണ്ണയിക്കുക. അതിനാൽ അവയാണ് ONDC നെറ്റ്വർക്കിലെ പ്രധാന എന്റിറ്റികളും അവയുടെ നിർദ്ദിഷ്ട റോളുകളും. രണ്ടാമത്തെ വലിയ വ്യത്യാസം, ഇന്ററോപ്പറബിലിറ്റി. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുഗമമായി ബിസിനസ് നടത്തുന്നതിനും ഈ വ്യത്യസ്ത എന്റിറ്റികൾക്കിടയിൽ വ്യക്തമായ ആശയവിനിമയം സാധ്യമാക്കുന്നതിനും പ്രത്യേകിച്ച് ഒരു ഓപ്പൺ നെറ്റ്വർക്കിന്റെ ബണ്ടിൽ ചെയ്യാത്ത ഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഇടയിൽ ആശയവിനിമയത്തിനുള്ള ഒരു സ്ഥാപിത പ്രോട്ടോകോൾ ആവശ്യമാണ്. ഇത് ഉറപ്പാക്കാൻ ONDC പ്രോട്ടോകോൾ കസ്റ്റംസ് API കൾ ഉപയോഗിക്കുന്നു. വ്യത്യസ്ത കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളെ കൃത്യവും പൊരുത്തമുള്ളതുമായ രീതിയിൽ പരസ്പരം സംസാരിക്കാനും വിവരങ്ങൾ പങ്കിടാനും ഒരു API സഹായിക്കുന്നു. ഒരു റെസ്റ്റോറന്റിലെ ഒരു സെർവർ നിങ്ങൾ അടുക്കള സന്ദർശിക്കുകയോ നിങ്ങൾക്ക് ഭക്ഷണം ആവശ്യമാണെന്ന് ഷെഫിനോട് പറയുകയോ ചെയ്യേണ്ടതില്ലെന്ന് ഉറപ്പാക്കുന്നതുപോലെ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ആവശ്യമുള്ളത് ലഭിക്കുമെന്ന് അവ ഉറപ്പു നൽകുന്നു. ഈ ONDC API കൾ ഉപയോഗിച്ച് വെവ്വേറെയുള്ള എന്റിറ്റികൾക്ക് പരസ്പരം സുഗമമായി ആശയവിനിമയം നടത്താനും ഇടപാടുകൾ നടത്താനും കഴിയും. ഓൺലൈൻ വിൽപ്പനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നാം മാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് ഏകദേശം അതുപോലെയിരിക്കും. ഓൺലൈൻ വിൽപ്പന പ്രക്രിയ കൂടുതൽ ലളിതമാക്കുന്നതിന് ഓൺലൈൻ വിൽപ്പനയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റും ഒപ്പം അതിനുള്ള ഇ-കൊമേഴ്സ് പദവും ONDC അതിനെ ഏത് വിഭാഗത്തിൽ പെടുത്തുന്നു എന്നതും ഇവിടെ നൽകുന്നു. വിൽപ്പനക്കാരുമായി ബന്ധപ്പെടുക. ONDC പ്രോട്ടോകോൾ നൽകുന്ന ഒരു സെല്ലർ ആപ്ലിക്കേഷൻ വഴി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന വിൽപ്പനക്കാരെ ഓൺബോർഡിംഗ് ചെയ്യുന്ന പ്രക്രിയയാണിത്. ONDC ഇതിനെ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെ ചുമതലയുടെ വിഭാഗത്തിൽ പെടുത്തുന്നു. അടുത്തതായി നമുക്കുള്ളത് കാറ്റലോഗ് മാനേജ്മെന്റ്. ഒരു വിൽപ്പനക്കാരൻ വിൽപ്പനയ്ക്ക് ലഭ്യമായ ഇൻവെന്ററിയുടെ ഒരു ഡിജിറ്റൽ ഡാറ്റാബേസ് സൃഷ്ടിക്കുമ്പോൾ ONDC ഇതിനെ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെ റോൾ എന്ന വിഭാഗത്തിൽ പെടുത്തുന്നു. ഓർഡർ ഡിസ്പാച്ച് റിട്ടേൺ മാനേജ്മെന്റ്, ഓർഡർ സ്റ്റാറ്റസ്, ബയർ കാൻസലേഷൻസ്, ഇൻവെന്ററി ലഭ്യത, ഡിസ്പാച്ച് സ്റ്റാറ്റസ്, റിട്ടേൺ അഭ്യർത്ഥനകൾ, റിട്ടേൺ ലോജിസ്റ്റിക്സ് എന്നിവ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയ ONDC ഇതിനെ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെ ചുമതലയുടെ വിഭാഗത്തിൽ പെടുത്തുന്നു. പാക്കേജിംഗ്. ഉരുപ്പടികൾ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ വിൽപ്പനക്കാർ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഉപയോഗിക്കുന്ന പ്രക്രിയയും മെറ്റീരിയലും ഇതിൽ ഉൾപ്പെടുന്നു. ഇവ കാർട്ടണുകൾ, ബോക്സുകൾ, ഫ്ലയറുകൾ, പോളി ബാഗുകൾ, ഫോയൽ സീൽ ബാഗുകൾ മുതലായവയാകാം. ONDC ഇതിനെ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് റോൾ എന്ന വിഭാഗത്തിൽ പെടുത്തുന്നു. സെല്ലർ മാനേജ്മെന്റ്. വിൽപ്പനക്കാരുടെ ബിസിനസും സേവന പ്രകടനവും നിയന്ത്രിക്കുന്നതിനുള്ള പ്രവർത്തന ഉത്തരവാദിത്വമാണ് സെല്ലർ മാനേജ്മെന്റ്. ONDC ഇതിനെ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെ ചുമതലയുടെ വിഭാഗത്തിൽ പെടുത്തുന്നു. കസ്റ്റമർ സപ്പോർട്ട്. കാലതാമസം, കേടുപാടുകൾ അല്ലെങ്കിൽ തെറ്റായ പ്രൊഡക്ട് ഡെലിവറി പോലെ ഓർഡറുമായി ബന്ധപ്പെട്ട് വാങ്ങുന്നയാൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കസ്റ്റമർ സപ്പോർട്ടിന്റെ ചുമതലയാണ്. ONDC ഇതിനെ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെയും ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെയും റോൾ എന്ന വിഭാഗത്തിൽ പെടുത്തുന്നു. ഓപ്പറേഷൻ പ്ലാനിംഗ്. API കളോട് പ്രതികരിക്കുന്നതിനും ഓർഡറുകൾ നിർവഹിക്കുന്നതിലെ പ്രവർത്തന പിഴവുകൾ ഒഴിവാക്കുന്നതിനുമായി വ്യത്യസ്ത എന്റിറ്റികളെ ഏകോപിപ്പിക്കുന്നതാണ് ഓപ്പറേഷൻ പ്ലാനിംഗ്. ONDC ഇതിനെ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെയും ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെയും റോൾ എന്ന വിഭാഗത്തിൽ പെടുത്തുന്നു. പേയ്മെന്റ്സും സെറ്റിൽമെന്റ്സും. ഒരു ഓർഡർ വാങ്ങുന്നയാൾക്ക് ഡെലിവർ ചെയ്ത് റിട്ടേൺ വിൻഡോ അടച്ചു കഴിഞ്ഞാൽ സെല്ലർ ആപ്പും ബയർ ആപ്പും തമ്മിൽ
മൂല്യം തീർപ്പാക്കുന്നതിനുള്ള സമയമാണിത്. ഒ എൻ ടി സി ഇതിനെ സെൽ ആൻഡ് നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെയും ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെയും റോൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തുന്നത്. ഇതോടെ ഒ എൻ ടി സി നെറ്റ്വർക്കിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ആമുഖ സെഷൻ ഞങ്ങൾ പൂർത്തിയാക്കുന്നു. നിലവിലെ ഇ കൊമേഴ്സ് മോഡലിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതിന്റെ ബണ്ടിൽ ചെയ്യാത്ത സമീപനവും ഓൺലൈൻ വിൽപ്പനയുടെ കാര്യത്തിൽ ഇന്റർഓപ്പറബിലിറ്റി എല്ലാവർക്കും എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്നും ഞങ്ങൾ വിശദീകരിച്ചു. ഒ എൻ ടി സി നെറ്റ്വർക്കിലെ പ്രധാന ആന്റിറ്റികളെക്കുറിച്ചും അവയുടെ നിർദ്ദിഷ്ട റോളുകളെക്കുറിച്ചും ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അവസാനമായി ഓൺലൈൻ വിൽപ്പനയിൽ ഉൾപ്പെടുന്ന ചില ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഒ എൻ ടി സി നെറ്റ്വർക്കിലെ സെൽ ആൻഡ് നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് എന്ന നിലയിൽ നിങ്ങളുടെ യാത്രയിലെ ആദ്യത്തേതും ഏറ്റവും നിർണായകവുമായ ഘട്ടം ഞങ്ങൾ അവതരിപ്പിക്കുന്നു, സെല്ലർ ഓൺബോർഡിംഗ് പ്ലാൻ.